ഹലോ എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വ്ളോഗിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ട്രിവാൻഡ്രം ടു എറണാകുളം വരെയുള്ള ഒരു ട്രിപ്പാണ്. എൻ്റെ കൂട്ടുകാരൻ ബേബിയൻ നമ്മുടെ എറണാകുളത്തെ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെ എൻ്റെ ബ്രദർ വരുന്നു, ബ്രദർ ഫാമിലി. അപ്പോൾ അവരെ പിക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് തിരുവനന്തപുരത്ത് നിന്ന് തിരിച്ചത്. എക്സാക്ട് നമ്മളിപ്പോൾ ഒരു 6 മണിയോടുകൂടി തിരിച്ചിട്ടുണ്ട്. ഏതാണ്ട് 6.5 മണിക്കൂറാണ് ഗൂഗിൾ കാണിച്ചിരിക്കുന്നത്. 6 മണിയാകുമ്പോൾ ഒരു 11 മണിയോടുകൂടി എറണാകുളം പിടിക്കാമെന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പോകുന്ന വഴിക്കുള്ള കാഴ്ചകളും ദൃശ്യങ്ങളും നമുക്ക് കാണാം. നമ്മുടെ ട്രിവാൻഡ്രത്തെ ആക്കുളം ബ്രിഡ്ജാണ് ഗൈസ്. അകലെ ഉയർന്നു നിൽക്കുന്ന ഫ്ലാറ്റുകൾ നമുക്ക് കാണാൻ സാധിക്കും. തിരുവനന്തപുരത്തെ നഗര ദൃശ്യങ്ങൾ നമുക്കിവിടെ കാണാം. ഈ ഫോഗ് ഏതാണ്ട് യൂറോപ്യൻ ദൃശ്യങ്ങളായി മാറിക്കഴിഞ്ഞു. നമ്മുടെ തിരുവനന്തപുരമാണെന്ന് പെട്ടെന്ന് നോക്കിയാൽ മനസ്സിലാവുന്ന തരത്തിലേക്ക് ഈ പ്രദേശമൊക്കെ മാറിക്കഴിഞ്ഞു എന്നുള്ളതാണ്. ഇവിടെ IT നഗരമായ ടെക്നോ പാർക്ക് വന്നതിന് ശേഷമാണ് ഇങ്ങനെയൊരു വികസനവും മാറ്റവും ഈ പ്രദേശത്ത് വന്നെന്നുള്ളത് പഴമക്കാർ പറയും. വിജനമായിരുന്ന ഒരു പ്രദേശമായിരുന്നു ഒരു കാലത്ത്. ഒന്നും മലയും വഴിയും പാതയും ഒന്നുമില്ലാതെ ഇരുട്ട് കയറി കിടന്ന ഒരു പ്രദേശമാണ്. ഇന്നിപ്പോൾ മൾട്ടിനാഷണൽ IT കമ്പനികൾ വന്നതോടുകൂടി പ്രദേശത്തിൻ്റെ രൂപവും ഭാവമൊക്കെ മാറിക്കഴിഞ്ഞു ഗൈസ്. നമുക്കിവിടെ കാണാൻ സാധിക്കും ഇൻഫോസിസ് എന്ന മൾട്ടിനാഷണൽ IT കമ്പനിയാണ് ഇവിടെ കെട്ടിടം ഈ പ്രദേശത്ത് കാണുന്നത്. UST ഗ്ലോബൽ കമ്പനിയുടെ ബിൽഡിംഗാണ് അങ്ങ് വിദൂരതയിൽ കാണുന്നത്. മറ്റൊരു കാര്യം ഈ NH റോഡിൻ്റെ മനോഹാരിതയാണ്. അത് വളരെ നല്ലൊരു കാര്യമാണ്. ഈ കണ്ടില്ല, ഈ പൂന്തോട്ടമായിരുന്നു അതിമനോഹരമാണ് ഈ റോഡിൽ. നമ്മുടെ ദേശീയപാതയുടെ വികസനത്തിൻ്റെ വലിയൊരു ഏടാണ് ഈ ഫ്ലൈ ഓവർ, കഴക്കൂട്ടം ബൈപ്പാസിലെ ഈ ഫ്ലൈ ഓവർ. മുമ്പ് വളരെയധികം തിരക്ക് കയറിയ ഒരുപാട് ബ്ലോക്കായി കിടന്ന റോഡുകൾ ഈ ഫ്ലൈ ഓവർ വന്നതോടുകൂടി ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അതൊരു വലിയൊരു കാര്യമാണ്. നമ്മുടെ നാടിൻ്റെ വികസനം കുതിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു തെളിവാണ് ഈ ഫ്ലൈ ഓവർ. അതൊരു നല്ല കാര്യമായിട്ടാണ് ഞാൻ കാണുന്നത്. കാണാൻ സാധിക്കും ടെക്നോ പാർക്കിൻ്റെ IT പാർക്ക് കമ്പനികളുടെ ഇതുമൊരു ദൃശ്യം നമുക്കിവിടെ കാണാൻ സാധിക്കും. ഏതാണ്ട് ഒരു 3 കിലോമീറ്ററാണ് ഇതിൻ്റെ ഫ്ലൈ ഓവറിൻ്റെ ഡിസ്റ്റൻസ് ഉള്ളത്. കണക്ട് ചെയ്യുന്നത് 4 കിലോമീറ്ററാണ് ഈ ഫ്ലൈ ഓവറിൻ്റെ ലെങ്ത് ഉള്ളത്. ഇവിടെ ഒരു ബിൽഡിംഗ് പണി പാതിയായി കിടക്കുന്ന ഒരു കെട്ടിടം കാണാൻ സാധിക്കും. ഇതെന്തോ ഒരു പണി മുടങ്ങിക്കിടക്കുന്ന എന്തോ സംഭവമാണ്, എന്താണെന്ന് അറിയില്ല. വലിയൊരു ബിൽഡിംഗ് ആയിരുന്നു. ഏതാണ്ട് ഇപ്പോൾ വർക്ക് തീർന്നു കഴിഞ്ഞു, തടസ്സപ്പെട്ട് നിൽക്കുന്ന പോലെയാണ് തോന്നുന്നത്. അതൊരു വലിയൊരു ബാഡ് മാർക്കായിട്ട് തോന്നുന്നു. അത് ഈ റോഡ് മാർഗം വരുമ്പോൾ കാണുന്ന കാഴ്ചകളെല്ലാം ഗംഭീരമാക്കുക എന്നുള്ളത് എൻ്റെ അധികാര വർഗങ്ങൾ ചെയ്യേണ്ടുന്ന ഒരു കാര്യമാണ് എന്നാണ് എൻ്റെ ഒരു ഇത്. കഴക്കൂട്ടം ബൈപ്പാസ് ഇറങ്ങി ഏതാണ്ടിപ്പോൾ 6:30 ആകാൻ പോകുന്നു. ബ്ലോക്കായി തുടങ്ങി ഗൈസ്. ഇത് വന്നിട്ട് ഇനി അങ്ങോട്ട് റോഡ് വീതി കൂട്ടുന്നതിനുള്ള പണികൾ നടക്കുന്ന സ്ഥലമാണ്. അതിങ്ങനെ ഒച്ചിഴയുന്ന വേഗത്തിൽ, ആരെ കുറ്റം പറയുമെന്നറിയില്ല, വളരെ സാവകാശം ഈ റോഡ് വീതി കൂട്ടുന്ന പണികൾ നടക്കുന്ന കാരണം വണ്ടികൾ ഇനി കുറേ ദൂരം ഇങ്ങനെ ബ്ലോക്കിൽ അനുഭവിച്ച് പോകാനാണ് വിധി. ഇത് ഈ ബ്ലോക്ക് തുടങ്ങിയിട്ട് ഏതാണ്ട് ഒരു 3-4 മാസത്തോളമായി റോഡ് വീതി കൂട്ടുന്ന പണികൾ തുടങ്ങിയിട്ട്. ഇങ്ങനെ പൊളിച്ച് മണ്ണൊക്കെ കൂട്ടിയിട്ട് അങ്ങനെ അങ്ങ് കിടക്കുക, ഒരു മാറ്റമില്ലാതെ. ഈ വികസനം നമ്മുടെ ഒരുപാട് വേഗത്തിലാക്കുക എന്നുള്ളത് ഒരു വലിയൊരു കാര്യമാണ്. എത്ര കാലം ഇങ്ങനെ റോഡ് വീതി കൂട്ടുന്ന കാര്യങ്ങൾ സമയവും ദിവസവും കഴിയും തോറും നമ്മുടെ അതൊരുപാട് ശരിയല്ലാത്ത കാര്യമാണ്. എല്ലാം വളരെ പെട്ടെന്ന് വികസനങ്ങൾ നടത്തുക എന്നുള്ളതാണ് ഒരു വലിയൊരു കാര്യം. അപ്പോൾ
നോക്കുക, ഇതാ പണികൾ ഇവിടെ പുരോഗമിക്കുകയാണ്. നമ്മുടെ കഴക്കൂട്ടവും കഴിഞ്ഞ് ഏതാണ്ട് പള്ളിപ്പുറം കഴിഞ്ഞ് തോന്നിക്കലിലേക്ക് എടുത്തുകൊണ്ടിരിക്കുകയാണ്. റോഡിൻ്റെ വീതി കൂട്ടുന്നതിൻ്റെ പണികൾ നമുക്കിവിടെ കാണാൻ സാധിക്കും. അപ്പോൾ നമ്മൾ കൊല്ലത്തെ മാങ്കാട് കടവ് ബ്രിഡ്ജ് അത് കടന്നിരിക്കുകയാണ്. ഇപ്പോൾ എത്ര മണിയായി പിന്നെ? ഏഴ് അമ്പത്തിരണ്ട് എട്ടും നടക്കും. നമ്മൾ 6 മണിക്ക് അവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 8 മണി ആകാൻ പോകുന്നു. 7-8 2 മണിക്കൂറുകൊണ്ട് കൊല്ലം എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കൊല്ലത്തെ നീരാവിൽ ബ്രിഡ്ജിലേക്ക് കടന്നിരിക്കുകയാണ്. റോഡിന് രണ്ട് വശവും റോഡ് വീതി കൂട്ടുന്ന പണികൾ നടന്നുകൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. നീരാവിൽ പാലം കൊല്ലത്തെ. നമ്മുടെ കൊല്ലത്തെ ഈ ബ്രിഡ്ജ് കഴിഞ്ഞുള്ള ടോൾ പ്ലാസ ഉണ്ട് ഗൈസ്, അങ്ങോട്ടേക്ക് കടക്കുകയാണ്. ഏതാണ്ട് 25 രൂപയാണെന്ന് തോന്നുന്നു അവിടേക്ക്, അവിടത്തേക്ക് എടുത്തുകൊണ്ടിരിക്കുകയാണ്. എന്തൊരു ദുരന്തമാണ് ഗൈസ്, പണി നടന്നുകൊണ്ടിരിക്കുമ്പോഴേ ടോള് പിരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താണ് നല്ല ഗംഭീരമായ, അതാ 1, 2, 3, 4, 5 5 ട്രാക്കുണ്ട് ഗൈസ്. ഇപ്പോൾ നമ്മുടേത് ടാക്സി ആയതുകൊണ്ട് മറ്റേ സംവിധാനം ഉണ്ടല്ലേ, എന്താണ് സംവിധാനം? ഫാസ്റ്റ് ട്രാക്ക്. ആ ഫാസ്റ്റ് ട്രാക്ക് ഉള്ളതുകൊണ്ട് നമുക്ക് കടന്നു പോകാൻ കഴിഞ്ഞു. അതൊക്കെ ഇവിടെ ഓക്കെയാണ്. സാധാരണ മറ്റു ഹൈവേകളിൽ നമ്മുടെ എറണാകുളത്ത് ഒരുപാട് കംപ്ലൈൻറ്റ് നമ്മൾ കേട്ടിട്ടുണ്ട് ഫാസ്റ്റ് ട്രാക്ക് സംവിധാനത്തിൻ്റെ തടസ്സങ്ങളും കാര്യങ്ങളും ഒരുപാട് എതിർപ്പുകളും നേരിടുന്ന ഇതാണ്. പക്ഷേ ഇവിടെ അങ്ങനെ തോന്നിയിട്ടില്ല. എന്തായാലും ഫാസ്റ്റ് ട്രാക്ക് ഇവിടെ ഓക്കെയാണ്. ഇവിടെ കുറേ ലൈറ്റിംഗ് നമ്മുടെ ഇവിടെ കാണാൻ സാധിക്കും. അതായത് എനിക്ക് തോന്നുന്നു എന്തോ ഭാവനങ്ങളുടെയൊക്കെ പരസ്യാർത്ഥമായിരിക്കണം. ഒരുപാട് ലൈറ്റിങ്സ്, എയർ ലൈറ്റിങ്സ് നമുക്കിവിടെ കാണാൻ സാധിക്കും. സർക്കസ് ആണോ? എറണാകുളത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ 10:30 ആയിട്ടുണ്ട്. നമ്മുടെ യാത്ര തുടർന്നു. ഇപ്പോൾ എറണാകുളം കഴിഞ്ഞ് മരട് എത്തിയിട്ടുണ്ട്. മരടിലൂടെ നമ്മൾ യാത്ര തിരിക്കുകയാണ്. നമ്മുടെ ലുലു മാൾ കാണാം. ഇവിടെ നമ്മുടെ കൊച്ചി മെട്രോയുടെ ഭാഗങ്ങൾ കാണാം. ഇത് ഇവിടുത്തെ ഗൈസ്, നമ്മൾ കൊച്ചിയിലെ മെട്രോ പില്ലറിനടിയിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. നഗര സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ട് ഒരു അടിപൊളി ട്രിപ്പ്. കൂടെ നമ്മുടെ ബ്രോ ഇവനുണ്ട്. അപ്പോൾ ഗൈസ്, നമ്മൾ കൊച്ചിയിലെത്തി. ആദ്യമായി ഞാൻ കൊച്ചിയിലോട്ട് ഇറങ്ങി, നമ്മൾ ഓയിൽ റീഫിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങി. പക്ഷെ ഇവിടുത്തെ ഒരു നമുക്ക് ശോചനീയാവസ്ഥ യൂറിനലിൻ്റെ അവസ്ഥയാണ്. നമുക്ക് ഇന്ത്യൻ ഓയിലിൻ്റെ പമ്പാണ്, പക്ഷേ യൂറിനലിൻ്റെ അവസ്ഥ വളരെ പരിതാപകരം. അധികാരികളുടെ ശ്രദ്ധിക്കാണ് മൂക്ക് പൊത്താതെ നിൽക്കാൻ ഒക്കാത്ത ഒരവസ്ഥയാണ് യൂറിനലിൻ്റെ അവസ്ഥ. ക്ലീനിങ് ഇല്ല, ആ ഒരവസ്ഥയാണ്.
അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കണം. ഈ ഇന്ത്യൻ ഓയിൽ പമ്പുകളുടെ യൂറിനൽ ഇത്രയും മോശമായ അവസ്ഥ എന്താണെന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല. കുറേയൊക്കെ ഇത് ശുദ്ധ കുറവുകൊണ്ടായിരിക്കണം എന്നാണ് തോന്നുന്നത്. ഇതൊരു ഇൻഡസ്ട്രിയൽ സിറ്റി, കൊമേഴ്ഷ്യൽ സിറ്റി എന്നൊക്കെ അറിയപ്പെടുന്ന ഈ സിറ്റിയിലുള്ള അതിൻ്റെ ഒരു പമ്പാണെന്നുള്ളത് ആയിട്ട് കൂടി ഈ ഒരവസ്ഥ നമുക്ക് ശരിയാക്കേണ്ടതുണ്ട്. കൊച്ചിയിലെ ഇൻ്റർനാഷണൽ എയർപോർട്ടിനടുത്തായിട്ടുള്ള തട്ടുകളിലാണ് ഇവിടെ ഒരു വട്ടയപ്പം കിട്ടുന്നത്. ശർക്കര വെച്ചിട്ടുള്ള സംഭവമാണ്. സംഭവം പരീക്ഷിക്കുകയാണൊക്കെ. Sowing like the season, it's the winter, it's the winter. Baby, please give me no reason, it's the winter, it's the winter. My body getting freezing, it's the winter, it's the winter. Yeah, 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 it's the winter, it's the winter. And been sowing like the season, it's the winter, it's the winter. Baby, please give me no reason, it's the winter, it's the winter. My body getting freezing, it's the winter, it's the winter. Yeah, 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 I've been living this year, that is already the season. Myeotad in gamjeong and hips are your living in prison. Gal saram은 가고 남는 사람 남는 treason. 다시 차가운 공기가 우리 몸을 감싸 breathing. I'm feeling all this Christmas. 눈이 내 위에 앉아 내가 기다리는 Christmas. 너도 나를 원할까? Are we business? Are we Christmas? 우린 조금 다를까? 마음의 방향이 맞지 않는 건 참 아프니까. I've been loving this year, I've been hating this year, flying this year.